അമേരിക്കയുടെ ആധുനിക ചരിത്രത്തിൽ തെളിഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് ഹ്യൂബർട്ട് ഹംഫ്രി. ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും അദ്ദേഹം വില കൽപ്പിച്ചു, അവയ്ക്കുവേണ്ടി നിരന്തരം പോരാടുകയും ചെയ്തു. സമൂഹത്തിലെ ഉന്നത ശീർഷരായ അനേകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിച്ചാർഡ് നിക്സനുമായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പോരാട്ടങ്ങളിലെല്ലാം പിടിച്ചു നിന്ന ഹംഫ്രി സ്തബ്ധനായത് തനിക്ക് ക്യാൻസർ ബാധിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിതം അവശേഷിച്ചിട്ടുള്ളൂ എന്ന് ഭിഷഗ്വരന്മാർ വിധിയെഴുതി. തളർന്നും തകർന്നും പോകുന്ന അവസ്ഥ. എന്നാൽ പല സ്നേഹിതരും അദ്ദേഹത്തെ സന്ദർശിച്ച് ധൈര്യപ്പെടുത്തുകയും ചെയ്തു. പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഉൾപ്പെടെ അനേകരുടെ സാന്ത്വന സന്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഒരാത്മീയ പ്രവർത്തകനും ആത്മസുഹൃത്തുമായ റോബർട്ട് ഷൂളർ ഹംഫ്രിയെ ഒരിക്കൽ സന്ദർശിച്ചു. സംഭാഷണമധ്യേ ഹംഫ്രിയുടെ ഭൂതകാലാനുഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ചു. പോരാട്ടങ്ങളിൽ പതറാതെ മുന്നേറുവാൻ സഹായിച്ച പ്രേരകശക്തിയെക്കുറിച്ച് ചോദിച്ചു. രോഗിയായ ഹംഫ്രി തൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ട നോട്ട് പുസ്തകം എടുത്തുകൊണ്ടുവരുവാൻ. അത് നിറയെ പേപ്പർ കട്ടിങ്ങുകളായിരുന്നു. ശ്രദ്ധേയങ്ങളായ ഉദ്ധരണികൾ, ശ്രേഷ്ഠ സൂക്തങ്ങൾ, ഇവയെല്ലാം കൊണ്ട് അത് നിറഞ്ഞിരുന്നു. അവയിൽ നിന്നെല്ലാം കടന്നു വന്ന മൂല്യാവബോധമാണ് തൻ്റെ പ്രേരകശക്തിയെന്ന് വെളിപ്പെടുത്തി. എന്നാൽ തന്നെ നിർണായകമാവണ്ണം സ്വാധീനിച്ച ഒരു ബൈബിൾ വാക്യം അതിൽ നിന്നെടുത്തു കാണിച്ചു. യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം നൽകിയ വലിയ വാഗ്ദാനമായിരുന്നു. സർവേശ്വരൻ അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി. ദൈവത്തിന് തന്നെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്നും അത് ആത്യന്തികമായി ശുഭമായ ഭാവി കൈവരുത്തുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇതാണ് വിപരീത സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ തന്നെ സഹായിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അന്ത്യദിവസങ്ങൾ വളരെ പ്രത്യാശയുള്ളവനായി അദ്ദേഹം കഴിച്ചു. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച്, പരിമിതികളും പരാധീനതകളുമില്ലാത്ത ആ അവസ്ഥയെക്കുറിച്ച് നിറഞ്ഞ വിശ്വാസത്തോടെ അദ്ദേഹം തൻ്റെ അന്ത്യം വരിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെ രാഷ്ട്ര നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന വലിയ ഒരു ജനാവലി സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അന്നത്തെ ചരമപ്രസംഗത്തിൽ ഒരാൾ അനുസ്മരിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ പിമ്പിൽ അഭിമാനവും തൻ്റെ ചുറ്റിലും സ്നേഹവും തൻ്റെ മുമ്പിൽ പ്രത്യാശയുമായിട്ടാണ് അദ്ദേഹം തൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയത്. എന്നാൽ ഒരു പത്ര റിപ്പോർട്ടർ എഴുതി, ക്യാൻസറിനോടുള്ള പോരാട്ടത്തിൽ ഹ്യൂബർട്ട് ഹംഫ്രി അവസാനം പരാജയമടഞ്ഞു. അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരുടെ സാക്ഷ്യം, ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കീഴടക്കി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ആ രോഗത്തെ അതിജീവിച്ചു എന്നാണ്. പ്രത്യാശയെന്നുള്ളത് അന്ത്യം വരെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു, ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ള ആ വലിയ പ്രത്യാശ. നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ ഭരിക്കുമ്പോൾ നമ്മെ ഭഗ്നാശരാക്കുന്ന നിരാശയും നിഷേധ ചിന്തകളും ഓടിയകലുന്നു. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞുപോയി, നാളെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുമില്ല. ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ പ്രകാശം പരത്തുവാനും പ്രത്യാശ ഉയർത്തുവാനും കഴിഞ്ഞാൽ നാം ധന്യരായി. ഓരോ ദിവസവും പ്രസാദപൂർണമാക്കാൻ കഴിഞ്ഞാൽ മരണമെപ്പോൾ സംഭവിച്ചാലും അതിൽ ഒരു ആകുലവും ഉണ്ടാവുകയില്ല. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ലോ, പുതിയ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രക്തസാക്ഷി മരണം വരിച്ച ബോൺഹോഫർ പ്രസ്താവിച്ചത്, മരണം ഒരന്ത്യമല്ല, ഒരാരംഭമാണ്, ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭം. ഗർഭപാത്രത്തിൽ കഴിഞ്ഞ ഒരു ശിശു ജനനത്തോടുകൂടി പുതിയ ഒരു ലോകത്തിലേക്കും അനുഭവത്തിലേക്കും പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗർഭസ്ഥ ശിശുവിനോട് അത് പോകുന്ന ലോകത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞാൽ അതിന് അവ സ്വീകരിക്കാൻ വളരെ വിഷമമായിരിക്കും. എന്നാൽ ആ ശിശു അതിൻ്റെ പഴയ അവസ്ഥ വിട്ട് പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം ആശ്ചര്യവും ആഹ്ലാദകരവുമായി അനുഭവപ്പെടും. കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ തീരത്ത് നിൽക്കുന്നവർ അഭിവാദനമർപ്പിച്ച് വിട ചൊല്ലുന്നു. അങ്ങേ തീരത്തെത്തുമ്പോൾ അവിടെയുള്ളവർ കപ്പൽ യാത്രക്കാരെ കരങ്ങളുയർത്തി അഭിവാദനം ചെയ്ത് സ്വീകരിക്കുന്നു. ഇതുതന്നെയാണ് മരണത്തിലും നടക്കുന്നത്. ഇവിടെ നാം വിട പറഞ്ഞു പോകുമ്പോൾ അവിടെ അങ്ങേ പുറത്തുള്ളവർ നമ്മെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് മരണത്തിനു മുമ്പിലും തളരാതെ
പ്രത്യാശയുടെ ദീപനാളം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം.